ഹലോ ഡിയേഴ്സ്, ഇന്ന് നാം പറയുന്നത് ഡി എഫ് എ എൻ എഫ് എ ഇക്വലൻസിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എങ്കിലും സിലബസിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് കിടക്കുന്നത് കൊണ്ടും നമുക്കത് മനസ്സിലാവാതെ പോവരുത് എന്നതുകൊണ്ടുമാണ് ഇതൊരു പോയിൻ്റായിട്ട് തന്നെ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാകും, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ജസ്റ്റ് രണ്ട് പോയിൻ്റ് പറയാനേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. നമുക്കറിയാം എൻ എഫ് എ ഡി എഫ് എൻ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത് ഡെഫിനിഷനിലെ ഫംഗ്ഷനിലുള്ള ഡിഫറൻസാണ്, ബാക്കിയെല്ലാം തന്നെ സെയിമാണ്. ഡി എഫ് എ ക്യാൻ സിമുലേറ്റ് ദ ബിഹേവിയർ ഓഫ് എൻ എഫ് എ ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഡി എഫ് എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഡി എഫ് എക്ക് എന്ത് ചെയ്യാൻ കഴിയും, എൻ എഫ് എൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ കഴിയും, അതിൻ്റെ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യാനും കഴിയും. അത് കാരണം എന്ന് വെച്ചാൽ ഫംഗ്ഷനിലുള്ള വേരിയേഷൻ മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് ഉണ്ടാവും സെയിം ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ തന്നെ പറയാം. ഇൻ അതർ വേർഡ്സ്, ഡി എഫ് എ എന്ന് പറയുന്നത്, നമുക്കറിയാം ഡി എഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. എൻ എഫ് എയും എന്താണ് ഇങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്തത്. പക്ഷേ എന്തായിരിക്കും ഡെൽറ്റ എന്നുള്ള വാല്യൂവിലുള്ള ചേഞ്ച്, ഡെൽറ്റ എന്നുള്ളത് ഉള്ള ഡെൽറ്റയുടെ മാപ്പിംഗ് ഉള്ള ചേഞ്ച് മാത്രമാണ് വ്യത്യാസം, ബാക്കിയെല്ലാം തന്നെ സെയിമാണ്. അപ്പോൾ അതാണ് അതിൽ വ്യത്യാസം. ആ പോയിൻ്റ് എഴുതിയാലും കറക്റ്റാണ്. ഇനി അതേവേഴ്സ് എ ഡി എഫ് എ ക്യൂ സിഗ്മ ഡെൽറ്റ ക്യൂ നോട്ട് എഫ് ക്യാൻ വ്യൂഡ് ആസ് എൻ ഡി എഫ് എ അല്ലെങ്കിൽ എൻ എഫ് എ ക്യൂ സിഗ്മ ഡെൽറ്റ ഡാഷ് ക്യൂ നോട്ട് എഫ്. അതായത് ഡെൽറ്റ ഡാഷും ഡെൽറ്റയും ആണ് അവിടെ ഇക്വൽസ് ആയിട്ട് പറയുന്നത്. എൻ എഫ് എയിൽ ഡെൽറ്റ ആണെങ്കിൽ മറ്റൊരു ഡെൽറ്റ ഡാഷ്, അതാണ് ഇക്വൽസി പറയുന്നത്. അതുകൊണ്ടാണ് താഴെ കാണിച്ചത് ഡെൽറ്റ ഡാഷ് ഓഫ് ക്യൂ ഓ ക്യൂ എ എന്ന് പറയുന്നത്. ക്യൂ സ്റ്റേറ്റും എ ഇൻപുട്ട് സിമ്പിളും ആകുമ്പോൾ ഡെൽറ്റ ഡാഷ് ആണ് ഫംഗ്ഷൻ എങ്കിൽ, എൻ എഫ് എയിൽ എങ്കിൽ അതിൽ പകരമായിട്ട് ഡി എഫ് എ എന്തായിരിക്കും, ഡെൽറ്റ ക്യൂ എ ആയിരിക്കും. അതാണ് ഒരു പോയിൻ്റ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എനി എൻ എഫ് എ അല്ലെങ്കിൽ എൻ ഡി എഫ് ഇസ് മോർ ജനറൽ മെഷീൻ വിത്തൗട്ട് ബീ മോർ പവർഫുൾ. ഡി എഫ് എയെ കമ്പയർ ചെയ്യുമ്പോൾ എൻ എഫ് എ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ മെഷീൻ. അത് ഏറ്റവും കൂടുതൽ പവർഫുൾ ആണ് എന്നതിലുപരി പവർഫുൾ ആയതുകൊണ്ട് മാത്രമല്ല അത് യൂസ് ചെയ്യുന്നത്, അത് എക്സ്പെൻസീവ് ടൈം കൺസ്യൂമിങ് കുറേ ഫീച്ചേഴ്സ് കുറേ ക്യാരക്ടേഴ്സും ഉണ്ട്, അത് വെച്ചും കൊണ്ടാണ് എൻ എഫ് എ യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ എൻ എഫ് എ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ജനറൽ മെഷീനാണ്, തേട്ടും ബി മോർ പവർഫുൾ, പവർഫുൾ എന്നതിലുപരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എൻ എഫ് എ എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിൻ്റ് മാത്രമേ എനിക്ക് പറയണോ, ജസ്റ്റ് നോട്ട് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ പോയിൻ്റ് പറയാൻ കാരണം. ഓക്കെ, താങ്ക് യു.